ഹായ് ഫ്രണ്ട്സ്, സപ്ന ലാലത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു തെലുങ്ക് മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തെലുങ്ക് മൂവിയല്ല, തെലുങ്ക് മൂവി ആണെങ്കിൽ മലയാളം ഡബ്ഡ് വേർഷനാണ്. തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. കഴിഞ്ഞ ദിവസം പിന്നെ ഡിസംബർ 31, അതായത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയുടെ കൂടെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു, തെലുങ്ക് സിനിമയായിരുന്നു കാ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ മലയാളത്തിൽ ഡബ് ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടു, സിനിമയുടെ വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് എന്താണെന്നുള്ളത് പറയുകയാണെങ്കിൽ, കുറേ സംഭവങ്ങളുണ്ട് പറയുകയാണെങ്കിൽ. കഥയൊന്നും അറിയാതെ കാണുന്നതായിരിക്കും നന്നാവുക. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ നായകന് ഒരു നാട്ടിൽ ഒരു പോസ്റ്റ് മാൻ ആയിരിക്കും, ടെമ്പററി ജോബ് ആയിരിക്കും അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവും, മറ്റുള്ളവരുടെ, അതായത് പോസ്റ്റ്മാൻ ആണ്, ചെറുപ്പത്തിലേ ഉള്ള സ്വഭാവമായിരിക്കും പോസ്റ്റ്മാൻ ആണ്. എന്നാലും കത്തുകൾ, മറ്റുള്ളവരുടെ കത്തുകൾ എടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അതിലൂടെ ഉണ്ടാകുന്ന നായകന് പിന്നെ ആ ഒരു സ്വഭാവത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അതുകൂടാതെ ആ നാട്ടിലൊരു പ്രത്യേകത ഉണ്ടാവും. 3 മണിക്ക് ശേഷം ഇരുടാവും അവിടെ. 3 മണിക്ക്, അതായത് 3 മണി ആകുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന ഒരു നാട് കൂടിയായിരിക്കും ആ ഒരു ഗ്രാമം എന്നുള്ളത്. അവിടെ ആ നാട്ടിൽ ഉണ്ടാകുന്ന കുറച്ച് മിസ്റ്ററിയും ആണ് ഈ ഒരു സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അതൊന്നല്ല, വേറെയും ഒരു സംഭവമുണ്ട്, വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട്. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സംഭവമായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്താണ് എനിക്ക് കൂടുതലും അടിപൊളിയായി തോന്നിയത്. സ്റ്റാർട്ടിങ്ങിലൊന്നും അത്ര അങ്ങോട്ട് വർക്കായില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താ വെച്ചാൽ, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയാണ്. അവർ 80s 90s കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. കാ എന്നാണ് സിനിമയുടെ, കാ ദ സോൾ കാ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് ആണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ്, അതായത് നല്ല നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു, അടിപൊളി ക്ലൈമാക്സ് ആണ്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മോഡൽ ക്ലൈമാക്സ് ആണെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അത് സത്യമാണ്. കാരണം വെച്ചാൽ ക്ലൈമാക്സ് ശരിക്കും നമ്മളെ വണ്ടറടിച്ചു നിന്നു. ഇത്രയും നേരം കണ്ട സംഭവം ഇതായിരുന്നു എന്നുള്ളത്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ വണ്ടറടിച്ചു തന്നു പോകുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ് കൂടിയാണ് ഈ ഒരു സിനിമയിലുള്ളതാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് സുജിത്തും സന്ദീപും ചേർന്നിട്ടാണ് സിനിമ പിന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അഭിനയിച്ചിട്ടുള്ളത് കിരൺ അബ്ബവാരം, നയൻ, സരിക, തൻവീറാം, ഈ 3 പേരാണ് ഈ സിനിമയിൽ ഈ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ബോക്സ് ഓഫീസിലൊക്കെ ഭയങ്കര കളക്ഷൻ നേടി, 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ഈ സിനിമ എന്നുള്ളതാണ് തെലുങ്കിൽ. പക്ഷേ മലയാളത്തിൽ വന്ന സമയത്ത് വലിയ ആൾക്കാരൊന്നും കാണാനില്ല ഈ സിനിമയ്ക്ക്. എന്താ വെച്ചാൽ എല്ലാവർക്കും ഒന്നും ദഹിക്കുന്ന ഒരു പ്ലോട്ടല്ല, ഒരു ഫാന്റസി ആക്ഷൻ, എന്താ പറയുക, ക്രൈം ത്രില്ലർ ഒക്കെ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാ ഫാമിലിക്കൊന്നും വലിയ അങ്ങോട്ട് ക്ലിക്കാവില്ല, എല്ലാവർക്കും ഒന്നും ക്ലിക്കാവില്ല. എനിക്ക് വർത്തായിട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്നുള്ളത്. സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ രസമുണ്ട്. ആ ഒരു എന്താ പറയുക, അവരുടെ ഒരു കൾച്ചറാണല്ലോ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. മംഗൾവാരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മംഗൾവാരമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആ ഒരു കാലഘട്ടമൊക്കെ കാണിക്കുന്ന, ഗ്രാമങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു ഇതിൽ സംഭവത്തിലാണ്. അപ്പം ആ ഒരു ഇതിലാണ് സിനിമയുടെ മേക്കിംഗ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കൾച്ചറും നമ്മുടെ ഒരു കൾച്ചറും വ്യത്യാസമുണ്ട്. അത് ആ ഒരു പ്രശ്നങ്ങളാണ് സിനിമയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, മറ്റുള്ളവർക്ക് കണക്റ്റ് ആവും എന്നുള്ളത്. പക്ഷേ എനിക്ക് നല്ലവണ്ണം കണക്റ്റ് ആയി. സ്റ്റാർട്ടിങ്ങിലൊക്കെ വലിയ രസകരമായി തോന്നിയില്ല. ചില രംഗങ്ങളൊക്കെ ഈ ഒരു റൊമാൻറ്റിക് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. ഏകദേശം 2.5 മണിക്കൂറിനടുത്തൊരു സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അത്രയൊന്നും വേണ്ട, 2.5 മണിക്കൂറാണ് തോന്നുന്നത് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. പക്ഷേ അത്രയൊന്നും വേണ്ടായിരുന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. സിനിമയുടെ ദൈർഘ്യം കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്നുള്ളൊരു പിന്നെ എന്താ പറയുക, ഒരു അഭിപ്രായം എനിക്കുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി സിനിമയാണ്. ക്ലൈമാക്സ് ആദ്യത്തെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് എന്ത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും, എന്ത് ഇതായിരുന്നു, വല്ലാതൊരു വണ്ടറടിച്ചു. സത്യം പറയുകയാണെങ്കിൽ അടിപൊളി ക്ലൈമാക്സ് ആയിരുന്നു. എന്തായാലും കർമ്മ, അതിനെക്കുറിച്ചൊക്കെയാണ് സിനിമ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. കണ്ടു നോക്കുക. തിയേറ്ററിൽ എനിക്കറിയില്ല, നാളെ മറ്റന്നാളോ പിന്നെ ETV WIN തെലുങ്ക് ഒട്ടിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. മലയാളം അടുത്ത മാസമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളു. പക്ഷേ തിയേറ്ററിൽ എന്താ നാളെ ഇപ്പോൾ ETV വന്ന് ETV WIN ഒട്ടിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ എത്രത്തോളം കളിക്കും എന്നുള്ളത് അറിയില്ല. ഇപ്പം തന്നെ ആൾക്കാർ വളരെ കുറവാണ് തിയേറ്ററിലുള്ളത്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ETV WIN റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ റിലീസ് ചെയ്തിട്ടില്ല. അതൊരു ഫേക്ക് പോസ്റ്ററും കാര്യങ്ങളായിരുന്നു. ഞാനത് കണ്ട് പെട്ടെന്ന് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതൊരു സംഭവം എന്നുള്ളത് സോറി, എല്ലാവരുടെയും സോറി പറയുകയാണ്. സംഭവം സിനിമ റിലീസ് ചെയ്തില്ല ഇന്ന് രാത്രി, അതായത് 27, അതപ്പോൾ 27 ഇന്ന് രാത്രി 28ാം തീയതിയാണ് സിനിമയുടെ റിലീസ് വരുന്നത് ETV WIN വഴി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.